ഹലോൾ വെൽക്കം ബാക്ക് അപ്പോൾ എല്ലാവർക്കും പുതിയ വീഡിയോയിലോട്ട് സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ഔട്ടിങ് വിത്ത് ഫ്രണ്ട്സാണ് അപ്പം അന്നത്തെ കുറച്ച് വിശേഷങ്ങളാണ് കാണിക്കുന്നത് ഇപ്പം ഈതൊക്കെ പ്രമാണിച്ച് നമുക്ക് കുറച്ച് ദിവസം ലീവ് ഒക്കെ ആയിരുന്നു ഹസ്ബൻഡിനും മോക്കൊക്കെ അപ്പം അന്ന് ഞങ്ങൾ അല്ലൊരു ട്രിപ്പ് പോകാം കേട്ടോ വിത്ത് ഫ്രണ്ട്സാണ് അപ്പം ഞങ്ങൾ രണ്ട് വണ്ടി എടുത്തിട്ടേ പോയിരുന്നത് അപ്പോൾ ജുബൈയിൽ നിന്ന് അല്ലേസിയൊക്കെ ഒരു ഓൾമോസ്റ്റ് ഒരു ത്രീ ഹവേഴ്സിൻ്റെ ട്രാവലിംഗ് ഉണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയിട്ട് തൊട്ടടുത്തുള്ള ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോയിരുന്നു റഹ്മാനിയ എന്ന് പറഞ്ഞിട്ടുള്ള അവിടുന്ന് ബ്രേക്ക്ഫാസ്റ്റൊക്കെ എല്ലാവരും കൂടി കഴിച്ചിട്ട് പിന്നെ നേരൊരു ഒമ്പതരൊക്കെ കയപ്പം ഞങ്ങൾ ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇപ്പം ക്ലൈമറ്റ് ഒക്കെ ഇങ്ങനെ മാറി കൊണ്ട് തന്നെ നല്ല ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഈ ഒരു സമയൊക്കെ ആകുമ്പോൾ നല്ല ചൂടായിരുന്നു പിന്നെ നമ്മളൊരു പന്ത്രണ്ട് മണിയൊക്കെ ആയപ്പോൾ നമ്മുടെ ജുമാ സമയം ഫ്രൈഡേ ആയിരുന്നു അപ്പോൾ നമ്മളെ അടുത്തുള്ളൊരു പള്ളിയിലൊക്കെ ഇറങ്ങി അവിടുന്ന് നിസ്കാരമൊക്കെ കഴിഞ്ഞതിന് ശേഷമാണ് പിന്നെ നമ്മൾ അങ്ങോട്ട് പോയത് കേട്ടോ അപ്പോൾ ഓൾമോസ്റ്റ് ഒരു ട്വൽവ് തേർട്ടി ഒക്കെ ആയപ്പോൾ തന്നെ ഞങ്ങൾ അൽ എസ് എൽ എത്തിയിട്ടുണ്ടായിരുന്നു നമ്മൾ എപ്പോഴും വീക്കെൻഡ് അല്ലെങ്കിൽ എന്തെങ്കിലും ലീവ് ഒക്കെ കിട്ടുമ്പം അൽ എസ് എയിൽ പോകണമെന്ന് പ്ലാൻ ചെയ്യാറുണ്ടായിരുന്നു പക്ഷേ എന്തെങ്കിലുമൊക്കെ കാരണത്താൽ അടുത്ത് അത് മുടങ്ങി പോവാറുണ്ട് കേട്ടോ അപ്പോൾ ഇപ്രാവശ്യം ലീവ് കിട്ടിയപ്പം പിന്നെ ഒന്നും നോക്കിയില്ല നേരെ അങ്ങോട്ട് പോയി അപ്പോൾ പിന്നെ ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ നമ്മൾ ഒറ്റക്ക് പോകുമ്പോൾ ഒരു ബോറല്ലേ അപ്പം ഫ്രണ്ട്സൊക്കെ ഉണ്ടാകുമ്പോൾ നല്ല ചില്ലായിരുന്നു അപ്പോൾ അല്ലസിൽ അത്യാവശ്യം കുറേ സ്ഥലങ്ങളൊക്കെ കാണാനുണ്ട് കേട്ടോ നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ ലിസ്റ്റ് ഔട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അൽഖോര അതുപോലെ ഒരു സൺഫ്ലവർ ഗാർഡന് ഒരു പാർക്കൊക്കെ ആയിരുന്നു കേട്ടോ പിന്നെ ടൈം അനുസരിച്ച് നമുക്ക് എവിടെയെങ്കിലുമൊക്കെ പോകാൻ ആയിരുന്നു പ്ലാന് പിന്നെ പോകുന്ന റോഡൊക്കെ ഒരു അടിപൊളിയായിരുന്നു എനിക്ക് ഒരു സേലം ടച്ച് അതായത് തമിഴ്നാട് ടച്ച് ഒക്കെ ആയിട്ട് തോന്നിയിട്ടു ചില റോഡൊക്കെ കാണുമ്പം നമ്മൾ ഒരു കോയമ്പത്തൂരിലോടൊക്കെ ട്രാവൽ ചെയ്യുന്ന പോലെ തോന്നി പിന്നെ അവിടെ പോകുന്ന സ്ഥലത്ത് കുറേ കൃഷി ചെയ്യുന്ന സ്ഥലങ്ങൾ കണ്ടിട്ട് കണ്ടിട്ടു പാമ്പ് ൃഷൻ്റെ വരുന്നു അതുപോലെ കുറേ സ്ഥലങ്ങൾ കണ്ടു പിന്നെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കുറച്ച് ഹെവി ആയിട്ടിരുന്നു കേട്ടോ കഴിച്ചിരുന്നത് അതുകൊണ്ട് അതുകൊണ്ടാർക്കും ലഞ്ചൊന്നും വേണ്ട അത് സ്കിപ്പ് ചെയ്തു കേട്ടോ ഞങ്ങൾ എന്നിട്ട് ഞങ്ങൾ ഫസ്റ്റ് തന്നെ എത്തിയത് ഇത് അൽഖോറ എന്ന് പറഞ്ഞിട്ടുള്ള അത് ലാൻഡ് ഓഫ് സിവിലൈസേഷൻ എന്നിട്ടോ അതറിയപ്പെടുന്നത് അവിടേക്കാണ് പോയത് അത് കണ്ടപ്പോൾ ശരിക്കും ഞെട്ടിപ്പോയിട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാൻ ഇതിങ്ങനെ റീൽസിലൊക്കെ കണ്ടിട്ടുണ്ട് ഓരോരുത്തരുടെ പക്ഷെ ആദ്യമായിട്ട് ഇങ്ങനെ കാണുന്നത് അവിടെ എൻട്രി ഫീസൊക്കെ ഉണ്ട് എനിക്ക് തോന്നുന്നു ഫിഫ്റ്റി റിയാലോ അങ്ങനെ എന്തുവാണെട്ടോ ഒരാൾക്ക് പിന്നെ ഇതിൻ്റെ ഉള്ളിലേക്ക് ഫസ്റ്റ് കയറിപ്പം ഭയങ്കര ചൂടായിരുന്നു പിന്നെ അതിൻ്റെ അകത്തേക്ക് പോകും തോറും നല്ല തണുപ്പായിരുന്നു കേട്ടോ പിന്നെ ആ ചൂടൊന്നും അറിയുന്നില്ലായിരുന്നു നല്ല ഭംഗിയുള്ള സ്ഥലം തന്നെയാണ് കേട്ടോ എന്തായാലും എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടിട്ടുണ്ടായിരുന്നു പിന്നെ അതുപോലെ ഞങ്ങൾ പോയ സമയത്ത് ഇപ്പോൾ വെക്കേഷൻ ആയതുകൊണ്ട് തന്നെ അത്യാവശ്യം റഷ്യ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പിന്നെ ഇതെന്തായാലും സൗദി അറേബ്യയിലൊരു മസ്റ്റ് വിസിറ്റ് പ്ലേസ് തന്നെയെന്ന് ഞാൻ പറയട്ടോ ഒരു വട്ടെങ്കിലും ഇവിടെയൊക്കെ വന്ന് ഒന്ന് കണ്ടിരിക്കണം എല്ലാവരും കുട്ടികൾക്കൊക്കെ എന്തായാലും നല്ല ഇഷ്ടമാകട്ടോ ഈ സ്ഥലം പിന്നെ എനിക്ക് സത്യം പറഞ്ഞാൽ കുറേ വെയിലും കൊണ്ടുകൊണ്ട് തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു കേട്ടോ അതുകൊണ്ട് എനിക്ക് ശരിക്കൊന്നും ഷൂട്ട് ചെയ്യാൻ പറ്റിയില്ല സ്ഥലങ്ങളൊന്നും പിന്നെ കുറേ പേര് അവിടെ നിന്ന് റീൽസും ഫോട്ടോസും ഒക്കെ എടുക്കുന്നുണ്ടായിരുന്നു പിന്നെ ദോമോൾ നന്നായിട്ട് എൻജോയ് ചെയ്യുന്നുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഫ്രണ്ട്സും ഉണ്ടായിരുന്നു അവരെ മക്കളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു പിന്നെ ഇങ്ങനെ കുറേ മിററുകളൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അവിടെ എല്ലാം കൊണ്ടും അടിപൊളിയായിരുന്നു കേട്ടോ പിന്നെ ഒരു ത്രീ തേർട്ടിയൊക്കെ ആയപ്പോൾ കേട്ടോ ഞങ്ങൾ പുറത്തിറങ്ങുന്നത് പിന്നെ അവിടുന്ന് കുട്ടികൾക്കൊക്കെ ബാസ്കിൻ റോബിൻസിൻ്റെ ഐസ്ക്രീം ക്രീം ഒക്കെ ഉണ്ടായിരുന്നു അവിടെ അപ്പോൾ അതൊക്കെ വാങ്ങിച്ച് കുട്ടികൾ മാത്രമല്ല ഞങ്ങൾ ഐസ്ക്രീം ഒക്കെ കഴിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇവിടെ ഒരു ഫിഫ്റ്റീൻ റിയാൽ കൊടുത്താൽ ഇതുപോലെ ഈ ഒരു ഇങ്ങനെ ഒരു വീഡിയോ എടുക്കുക കേട്ടോ നമുക്ക് പിന്നെ ഫോട്ടോസിന് ഫൈവ് റിയാലാണ് തോന്നുന്നുട്ടോ ഈച്ച് പേഴ്സൺസിനിട്ടോ അങ്ങനെ പിന്നൊരു ത്രീ തേർട്ടി ഒക്കെ ആയപ്പോൾ ഞങ്ങൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷനിലോട്ട് പോയിട്ടോ അപ്പോൾ ഇനി പോകുന്നത് നമ്മുടെ സൺഫ്ലവർ ഗാർഡൻ കാണാൻ വേണ്ടിയിട്ടാണ് കേട്ടോ അങ്ങനെ അവിടെ എത്തിയപ്പോഴാണ് അറിയുന്നത് അവിടെ സൺഫ്ലവർ ആകെ രണ്ടോ മൂന്നോണ്ണോ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ കാരണം ഇപ്പം അത്യാവശ്യം ചൂടൊക്കെ സ്റ്റാർട്ട് ചെയ്തുകൊണ്ടായിരിക്കാം എല്ലാം കരിഞ്ഞു പോയിട്ടുണ്ടായിരുന്നു പിന്നെ ഡോങ്കീസ് ക്യാമൽസ് അതൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ കാണാൻ അപ്പോൾ ഇങ്ങനെ വീഡിയോ കൊടുക്കുന്നതിൻ്റെ ഒരു ദുഃ ഇങ്ങനെ അതിനെ കളിപ്പിക്കുകയായിരുന്നു കേട്ടോ പെട്ടെന്ന് ഒന്ന് ഇങ്ങനെ ഭയങ്കര ദേഷ്യത്തിൽ വന്ന പോലെ തുകയിൽ ദു പേടിച്ചു പോയിട്ടോ പിന്നെ ഇങ്ങനെ ക്യാമൽസ് ഉണ്ട് പിന്നെ അതുപോലെ കുറേ റാബിറ്റ് ഹെൻസ് കുറേ നമ്മുടെ പ്രാവൊക്കെ അല്ലേ അതുണ്ടായിരുന്നു അങ്ങനെ കുറേ ഉണ്ടായിരുന്നു കേട്ടോ അവിടെ പോയപ്പോഴും അത്യാവശ്യം കുറേ ആൾക്കാരുണ്ട് കേട്ടോ ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട സ്ഥലമാണ് കേട്ടോ നല്ല ഭംഗി ഉണ്ടായിരുന്നു കാണാനൊക്കെ നമുക്ക് കുറേ ഇരിക്കാനുള്ള കുറേ അറേഞ്ച്മെൻറ്റ്സ് ഒക്കെ ഉണ്ട് കേട്ടോ അവിടെ നമുക്ക് ഇപ്പം പോയ സമയത്ത് നല്ല ക്ലൈമറ്റ് ആയിരുന്നു നല്ല തണുത്ത കാറ്റൊക്കെ വീശുന്നുണ്ട് വെയിലൊക്കെ മാറി നല്ലൊരു ക്ലൈമറ്റ് ആയിരുന്നു കേട്ടോ അങ്ങനെ കുറേ ടൈം ഞങ്ങൾ അവിടെ ഇരുന്ന് വിശ്രമിച്ചു ഞങ്ങളെല്ലാവരും റെസ്റ്റ് എടുത്തു കേട്ടോ പിന്നെ ഇവിടെ കുറേ സ്ഥലത്ത് കൃഷി ചെയ്യുന്നുണ്ട് അവർ അതുകൊണ്ട് തന്നെ നമുക്ക് വെണ്ടക്കൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ നമുക്ക് വേണമെങ്കിൽ വാങ്ങിക്കാം ഒരു ബോക്സ് നിറച്ച് വെണ്ടക്കൊക്കെ വേണമെങ്കിൽ വാങ്ങിക്കട്ടോ അവിടെ വെച്ചിട്ടുണ്ട് അവർ വിൽക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞങ്ങൾ ഒന്നും വാങ്ങിച്ചില്ല പിന്നെ അതുപോലെ കുറെ ഡക്ക് പീ കോക്ക് ഒക്കെ ഉണ്ടായിരുന്നു കേട്ടോ ഇതാണ് ഞാൻ പറഞ്ഞത് ഞങ്ങൾ റെസ്റ്റ് എടുത്ത ഏരിയ അവിടെ വേണമെങ്കിൽ ഒരു സ്വിമ്മിങ് പൂള് പോലെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് അതിൽ കുട്ടികൾക്ക് കളിക്കാം പിന്നെ ഇവിടെ നിസ്കാര റൂമൊക്കെ ഉണ്ട് അവിടെ നിന്ന് വേണമെങ്കിൽ നിസ്കരിക്കാം ഞങ്ങൾ അവിടെ കുറേ നേരം ഇരുന്നു കേട്ടോ നല്ല സുഖം ഉണ്ടായിരുന്നു അവിടെ ഇരിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഇതാണ് രണ്ടോ മൂന്നോ സൺഫ്ലവേഴ്സൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ജസ്റ്റ് പോയി കണ്ടു പിന്നെ ഞങ്ങൾ നേരെ പാർക്കിലോട്ട് കേട്ടോ പോയിരുന്നത് അവിടെ കുറേ നേരം ഇരുന്നു ഒരു പത്ത് മണിയായപ്പോഴാണ് പിന്നെ ഞങ്ങൾ ഡിന്നർ കഴിക്കാൻ വേണ്ടിയിട്ട് വന്നത് കേട്ടോ ഡിന്നർ നമ്മൾ റൊമാൻസ് ചെയ്യുന്നതായിരുന്നു കഴിച്ചിരുന്നത് ആ പാർക്കത്തെ വീഡിയോസ് ഒന്നും എടുത്തില്ല കേട്ടോ ഞാൻ അത്രയും ടയേഡ് ആയിട്ടുണ്ടായിരുന്നു പിന്നെ ഇവിടുന്ന് ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ നേരെ പിന്നെ റൂമിലോട്ട് പോയൊക്കെയിരുന്നു കേട്ടോ ഒരു ഒരു മണിയൊക്കെ ആയപ്പോൾ തന്നെ റൂമിലെത്തിയിട്ടുണ്ടായിരുന്നു അപ്പം ഇതൊക്കെയായിരുന്നു ഞങ്ങളുടെ വിശേഷങ്ങൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എന്തായാലും ലൈക്ക് ചെയ്യണം അതുപോലെ ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കിയിരുത്തോ അപ്പം ഇനി മറ്റൊരു വീഡിയോ കന്നൊരു ആയിരിക്കും ബൈ